ഉത്തരക്കടലാസ് പരിശോധിച്ച അധ്യാപകൻ മാർക്ക് കൂട്ടിയിട്ടതിലെ പിഴവു കാരണം SSLC പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് ആദ്യം A+ നഷ്ടപ്പെട്ട സംഭവം ഗൌരവമുള്ളതാണെന്ന് MBG MLA. വിദ്യാർത്ഥി ധ്യാൻ കൃഷ്ണയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ഗൗരവമായി, ഒരുപക്ഷെ അധ്യാപകർ ഒരുപാട് പേപ്പേഴ്സ് വാല്യുവേഷനിടയിലായിരിക്കും, പക്ഷെ ഇത്ര തെറ്റ് ആവർത്തിക്കാതിരിക്കുമെന്ന് പ്രധാനപ്പെട്ടത് അധ്യാപകരുടെ ഭാഗത്ത് നല്ല ജാഗ്രത ഉണ്ടാകണം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് വളരെ മികവാട നിലയിൽ വിദ്യാഭ്യാസം നൽകുകയാണ്. പരീക്ഷാ റിസൾട്ടിലായാലും പേപ്പറിലായാലും ഒക്കെ അതോടൊപ്പം പരീക്ഷാ റിസൾട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണ്, അത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ വിഷയങ്ങളിലും A+ നേടിയ ധ്യാനെ MBG MLA അഭിനന്ദിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ MV ഗിരീഷിന്റെയും NV പ്രിയയുടെയും മകനാണ് ധ്യാൻ കൃഷ്ണ. ധ്യാനിന്റെ ഇഷ്ടവിഷയമായ ബയോളജിയിൽ A ലഭിച്ചത് ആർക്കും വിശ്വസിക്കാനായില്ല. അങ്ങനെയാണ് റീവാലുവേഷന് അപേക്ഷിക്കുന്നത്. പുനഃപരിശോധനയിൽ ഫുൾ A+ കിട്ടിയതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭിച്ചപ്പോഴാണ് കണക്ക് പിഴ ബോധ്യപ്പെട്ടത്. 23 17 കൂട്ടിയിട്ടത് 40 പകരം 30. ഇതാണ് ബയോളജിയിൽ A+ A ആവാൻ കാരണമായി തീർന്നത്. ധ്യാൻകൃഷ്ണയുടെ ഈ വിഷയം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ധ്യാൻകൃഷ്ണയുടെ മുന്നിൽ വെച്ച് തന്നെ, വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ നേരിട്ട് അറിയിക്കുകയും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കർശനമായ പരിശോധന നടത്തും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദമായ നിവേദനം കൂടി നൽകാൻ മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ MLA നില നൽകും. വിശദമായിട്ടുള്ളൊരു പരിശോധനയും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്.